ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ മിനി ഊട്ടി പോയ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. മിനി ഊട്ടി എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. മലപ്പുറം ജില്ലയിലാണ് മിനി ഊട്ടി. അപ്പോൾ കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് പോയിട്ട് മലൻ്റെ മുകളിലാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങളൊരു 3:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ നല്ല വെയിലില്ലേനും, എന്നാൽ അങ്ങനെ ഒരു കാലാവസ്ഥയാണ്. പിന്നെ തണുപ്പൊന്നുമല്ല കേട്ടോ. ഊട്ടി എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സ്ഥലമല്ലേ. മിനി ഊട്ടിയിൽ അത്ര വലിയ തണുപ്പൊന്നുമല്ല. എനിക്കങ്ങനെ നല്ല തണുപ്പായിട്ട് ഫീൽ ചെയ്യൊന്നും ചെയ്തില്ല. അത്യാവശ്യം ചൂടൊക്കെ തന്നെയാണ്. മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ തണുപ്പൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ വൈകുന്നേരം ചിലപ്പോൾ തണുപ്പുണ്ടാവും. പക്ഷെ ഞാനെത്തിയതൊരു 3:30-4 മണിക്കാണ്. ഇവിടെ കുട്ടികൾക്ക് വാങ്ങാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിക്ക് ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാലാണ് കേട്ടോ. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. മിഠായികളുണ്ട്, കോഫി ഷോപ്പ് ഉണ്ട്. അങ്ങനെ നമുക്ക് അത്യാവശ്യം സ്നാക്ക് ഐറ്റംസൊക്കെ കഴിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് അതിൽ. പിന്നെ അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ്. അത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ ഒരാൾക്ക് 100 രൂപയാണ്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് അത്യാവശ്യം പേടിയൊക്കെ ഉണ്ട്. പേടിയില്ലാത്ത ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എനിക്കിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ എത്തിയപ്പോൾ നല്ല പേടിയായി. പിന്നെ ഞാനവിടെ കുറച്ച് നേരൊക്കെ ഇങ്ങനെ നിന്ന് എന്തായാലും കയറിയല്ലോ. അപ്പം ഞാൻ ഗ്ലാസ് ബ്രിഡ്ജ് ഫുള്ളായിട്ടാണ് നടന്നു. പിന്നെ എന്താ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ട്. വലിയവർക്ക് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ പോകാനേ ഉള്ളൂ. അതിലധികമൊന്നുമില്ല. അത് 1 പ്രാവശ്യം അത്രയൊക്കെ തന്നെ ഉള്ളൂ കാണാൻ. അവിടെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാം, അതാണ് മെയിൻ. ഗ്ലാസ് ബ്രിഡ്ജിൽ ഇങ്ങനെ കയറിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ പേടിയൊന്നും തോന്നണില്ല. പക്ഷെ താഴൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ പേടിയൊക്കെ തോന്നും. എല്ലാവർക്കും പേടി തോന്നണമെന്നില്ല, പക്ഷെ എനിക്ക് പേടിയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ എന്തായാലും മിനി ഊട്ടി പോകണമെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജിൽ എന്തായാലും കയറണം. അത് മിസ് ചെയ്യരുത്. പിന്നെ ഇത് ചിൽഡ്രൻസ് പാർക്കാണ്. ഇതിൽ നമുക്ക് അകത്തേക്ക് കയറാൻ ഒരു ഫീ ആണ്. പിന്നെ ഈ വാട്ടറിൽ പോവാൻ വേറെ ഫീ ആണ്. ഇതിന് വേറെ ഫീ ആണ്. ആ പിന്നെ തോണി പോലത്തെ അതിന് വേറെ ഫീ ആണ്. അങ്ങനെ ഓരോന്നിനും വേറെ വേറെ ഫീ ആണ്. ഈ ഒരു കുട്ടികളെ ഈ ഒരു സെക്ഷനിലേക്ക് കയറുകയാണെങ്കിൽ ഇതിൽ കുറച്ച് എണ്ണ ഉണ്ട്. ഇതിനൊക്കെ ഒരു ഫീല് നമുക്ക് പോവാം. അത്യാവശ്യം കുട്ടികൾക്ക് നല്ലോണം കളിക്കാണ്ട്. ഇതൊക്കെ ഒരു സെക്ഷനിലുള്ളതാണ്. ഇതിനെല്ലാം കൂടെ ഒരു ഫീ ആണുള്ളത്. കുട്ടികൾക്ക് കളിക്കാൻ അത്യാവശ്യം ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളൊരു 3:30-4 മണിയൊക്കെ ആയ ആ സമയം ആയത് കാരണം നല്ല തിരക്കില്ല. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഒഴിവും ഉണ്ടായിരുന്നു. പിന്നെ ഇതിലൊന്നും തിരക്കില്ലാത്തത് കാരണം തോന്നുന്നുണ്ട് ടൈമിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്ന സമയത്ത്. സാധാരണ ഇങ്ങനത്തെ പാർക്കിലൊക്കെ ഈ വെള്ളത്തിലൊക്കെ ഉള്ള ഈ പാർക്കിലൊക്കെ ടൈം വെച്ചിട്ടാണ് ഉണ്ടാവുക. പക്ഷെ ഇതിൽ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള അത്ര കളിക്കാം.
കുട്ടികൾക്ക് ഇത് ഭയങ്കര എൻജോയ്മെന്റ് ആവും. പിന്നെ ഇവിടെ ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഇതുണ്ട്. ഈ ലവ് ചിഹ്നത്തിൻ്റെ, ബട്ടർഫ്ലൈ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് പോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ക്രോപ്പ് ഉണ്ട്, അപ്പോൾ അതിൽ കയറാം. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.